രശ്മി റിജ്വാന. ഞാനന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാ പോയെ അമ്മച്ചിയുടെ അക്കച്ചിയുടെയും കൂടെ. സിനിമയുടെ കാര്യമൊക്കെ പഠിക്കാനുള്ള ക്യാമ്പ് നടക്കണമെന്ന് പത്രത്തിൽ കണ്ട് അപേക്ഷിച്ച് എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഉൾപ്രദേശത്ത് താമസിക്കണ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ആ ഒരു ആദ്യ ചേച്ചിയാ അമ്മച്ചിയെ വിളിച്ച് പറഞ്ഞ് എനിക്ക് സെലക്ഷൻ ഉണ്ടെന്ന്. ഞാൻ മാത്രമല്ല, വേറെ പലയിടത്തുനിന്നായിട്ടും മൊത്തം 25 പെൺകുട്ടികളുണ്ടെന്നും പറഞ്ഞു. രാത്രിയാ ഞങ്ങൾ വന്നേ. പിറ്റേന്ന് ക്യാമ്പ് തുടങ്ങും. എനിക്കാകെ ഒരു പേടിയായിരുന്നു. എങ്ങനെയായിരിക്കും ആൾക്കാരെന്നൊക്കെ. വന്നിട്ട് പിന്നെ പലരെയും പരിചയപ്പെട്ടു. ഞാൻ രാജി, കോഴിക്കോട് നിന്ന് വരുന്നു. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ദുർഗ. ഞാൻ 10 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എഞ്ചിക്കോട്ടെ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാൻ 10 ക്ലാസ് പഠിക്കുന്നു. കോഴിക്കോട് നിന്നാണ് വരുന്നത്. എഞ്ചിക്കോട്ടെ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് സന്ധ്യ. ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. എഞ്ചിക്കോട്ടെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഞാൻ ആരതി, കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് വരുന്നു. BM സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. സാംസ്കൃതി ഭവൻ കാണാൻ നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനത്തെ സ്ഥലം കാണുന്നത് തന്നെ. ഞങ്ങൾ അവിടെ രാവിലെ നേരത്തെ വന്നു. പിന്നെയാ എല്ലാവരും വന്നേ. ഞാൻ ലക്ഷ്മി, 10 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻജിക്കോട്ടേസ് സ്കൂളിൽ പഠിക്കുന്നു. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അഞ്ജു. ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സുനിത. ഞാൻ 10 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്നാണ് വരുന്നത്. ഹായ്, ഞാൻ ഹിമാചന്ദ്രൻ. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ദേവിക. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ശാന്തിനികേതൻ സ്കൂളിലെ 5 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ നന്ദന ശങ്കറസ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ 6 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
രജിസ്ട്രേഷന് വന്നപ്പോഴ ആദ്യ ചേച്ചി തേക്കടിയുടെ കാര്യമൊക്കെ ചോദിച്ചേ. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, എന്നാ പറയണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. ലക്ഷണം കണ്ടി ടാഷാട്ടി അത്ര പാവാന്ന് തോന്നുന്നില്ല അല്ലേ? ചട്ടമ്പി കുട്ടി പോലെ അല്ലേ? പിന്നെ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു. എല്ലാം അറിയും നാദാ, എന്നിൽ ഗുണവും നൽകും നാദാ, സഭവത്തിലും വാഴ്ത്തുന്നേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നേ, ശുക്രമുനയുന്നേ, അനശാഹിരി ഷാഹിരി ഹംദി, അല്ലാലിമു കുല്ലി ബിഷേഇൻ, അനഹമദ വക്തി ബിഹി, അനആലിമു നാമല്ലാ, അനഅശ്കുറു നിഅമല്ലാ. എൻ്റെ പേര് അനഘ, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഫോർട്ട് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ജിൻസി, ഞാൻ തിരുവനന്തപുരം ശ്രീ ചിത്ര ഹോമിന്ന് വരുന്നു, ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നിവേദിത കൃഷ്ണൻ, പൂവക്കാട്ട് വീട്, ഉമയനല്ലൂർ, കൊല്ലം. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് എന്താ പറയണ്ടത്, എന്താണ് ക്യാമറ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഫിലിം എന്നുള്ളതൊക്കെ പഠിക്കാനും കൂടെ ഒരു അവസരം. എൻ്റെ പേര് നിവേദിത, ഞാൻ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ നിന്ന് വരുന്നു, ഞാനൊരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അജിത, ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആതിര, വെള്ളിമാടുക്കുന്ന് ജുവനൽ ഹോമിൽ നിന്ന് വരുന്നു, പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് വിഷ്ണുപ്രിയ, ഞാൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഞാൻ ജി വി എച്ച് എസ് മണക്കാട് സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഷഹർബാന, ഞാൻ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്നാണ് വരുന്നത്, ഞാൻ ജെ ഡി ടി ഇസ്ലാമിക് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഐശ്വര്യ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, ഞാൻ ഭവൻ ശിശുൻ വിദ്യാലയ വെള്ളൂരിൽ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹായ്, മൈ നെയിം ഇസ് ലിയ, ഞാൻ സെൻറ്റ് തോമസ് സെൻട്രൽ സ്കൂളിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ജ്വാല, ഞാൻ തിരുമലയിൽ നിന്നും വരുന്നു, ഞാൻ എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് പല്ലവി ഗോപൻ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, ഞാൻ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ചിന്മയ വിദ്യാലയ കുന്നുംപുറത്തിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ പേര് ബിസ്മി, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പിരപ്പൻകോട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഞാൻ ശില്പ, കൊല്ലത്ത് നിന്ന് വരുന്നു, വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ എല്ലാവരോടും മിണ്ടാനൊന്നും പോവാറില്ല. അവിടെ ക്യാമ്പിൽ വന്നപ്പോൾ ചേച്ചിമാരെല്ലാം കയറി വന്ന് മിണ്ടും, ആർക്കൊരു മടിയില്ല. എനിക്ക് ഭയങ്കര നാണായിരുന്നു ആദ്യം മിണ്ടാൻ, പിന്നെ പിന്നെ ഞാനും വർത്തമാനം പറഞ്ഞു തുടങ്ങി. എലിസബത്ത് മാഡം വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായേ. ഇടുക്കിന്നാ വന്നേക്കണേന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യം ചോദിച്ചു. അതിന്റെ കൂടെ ഈ തരത്തിൽ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ ഒരു ഇഷ്ടമുണ്ടോ? സയൻറ്റിസ്റ്റ് ആകാനും ഇഷ്ടമാണത്. അപ്പോൾ രണ്ട് ഇഷ്ടങ്ങളും മനസ്സിൽ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു സിനിമ രംഗത്തേക്ക് അല്ലെങ്കിൽ കലയുടെ രംഗത്തേക്കൊക്കെ താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ? അത് ഇഷ്ടമുണ്ട്. അപ്പോൾ പറ്റുക ഡാൻസ് ചെയ്യുമോ നന്നായിട്ട്? ആണോ? സ്കൂളുകളിലെ സ്കൂളിലൊക്കെ കളിക്കുമോ അല്ലേ? ആ അത് ശരി, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സങ്കടം തോന്നിക്കാണോ അല്ലേ? അവർക്ക് ഒന്നും സാധിക്കുന്നില്ല, അവർക്ക് സ്കൂളിലെ പഠികളിൽ പോലും അവർക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മോളുടെ മനസ്സിനെ അത് സ്പർശിച്ചായിരുന്നോ നന്നായിട്ട്? പെൺകുട്ടികളെ
ക്ലാസ് കുട്ടികളായതുകൊണ്ട് നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന 100% ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവരും അവരും നമ്മളെ പോലെ മനുഷ്യരാണ്. അവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടണം. ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന മന്ത്രിയെ ഞാൻ പത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് വന്ന് ഞങ്ങളോട് തമാശയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് മികച്ച സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട 25 കുഞ്ഞുങ്ങളെ ഏവരെയും ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ഇനോഗ്രൽ സെഷൻ ആയിട്ട്. ടീച്ചറിനോട് ഞങ്ങളെ വിളിച്ചപ്പോൾ ചോദിച്ചു എങ്ങനെയാ ടീച്ചർ ടീച്ചറെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ടീച്ചറെ ഉടനെ തന്നെ പറഞ്ഞു ഇല്ല ഞാൻ വരും, ഞാൻ പക്ഷേ എന്താ ഒരു പങ്കാളി മാത്രമായിരിക്കും, നേരെ മറിച്ച് 25 കുഞ്ഞുങ്ങൾക്ക് തന്നെയായിരിക്കണം കംപ്ലീറ്റ് ഇമ്പോർട്ടൻസും കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ ഈ 25 കുട്ടികളെ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് 1 to 25 എന്ന രജിസ്ട്രേഷൻ നമ്പറെ ഓരോ ഗ്രൂപ്പായിട്ട് 5 തിരിയിട്ടിട്ടുണ്ട് വിളക്കിൽ. അപ്പം 5 ഗ്രൂപ്പായിട്ട് വന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായി ഈ 25 കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഈ കാര്യം പിന്നെ ഏറ്റെടുത്തിട്ടെന്ന് അറിയാം? അതറിയാം. അപ്പോഴേ ഇനി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലാണ് സ്ത്രീകൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ അങ്ങനെ ഈ മാനം വിറ്റ് ജീവിക്കേണ്ട വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. മാത്രമല്ല മൊബൈലിലൂടെ ഇന്റർനെറ്റിലൂടെയൊക്കെ അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തരം താഴ്ന്ന ആണുങ്ങളും പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയല്ലേ. അപ്പൊ നമുക്ക് അതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ആ ഒരു സ്റ്റാറ്റസ് നോക്കാതെ നമുക്ക് അവർക്ക് ഈ ഇങ്ങനെ ചെയ്യുന്ന ആണുങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുത്ത ഇതൊരു ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കില്ലേ? അത് ശരിയാണ് മോളെ നീ പറഞ്ഞത്. നിയമം നമുക്കുണ്ട്, പക്ഷെ നിയമം ഇല്ലാത്തത് കൊണ്ടല്ല ഇത് പരിഹരിക്കപ്പെടാത്തത്. ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താതെ മാറ്റം വരാതെ അങ്ങനെ പല രൂപത്തിലും പെൺകുട്ടികളും പ്രായമാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാവുന്നത്, പക്ഷെ അതിനെതിരെയുള്ള ഒരു നല്ല ഒരു ഉയർന്ന മനസ്സ് കുട്ടികളെ പെൺകുട്ടികളെ സ്ത്രീകളെ പീഡിപ്പിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ചൂഷണം ചെയ്യാത്ത ഒരു മനസ്സ് ഉള്ള ഒരു സമൂഹം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പിടിക്ക് നാരാ വന്നിട്ടുള്ളേന്ന് ടീച്ചർ ചോദിച്ചു. ഞാൻ എഴുന്നേറ്റു. പിന്നെ എന്നെ ഇടുക്കിക്കാരിന്നാ വിളിച്ച് ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളോട് കുറേ നേരം ചെലവിട്ടിട്ടാ ടീച്ചർ പോയെ. സിനിമ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ക്ലാസ് കഴിഞ്ഞെങ്കിൽ സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ ഇരുന്ന് സിനിമ തുടങ്ങാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഓടിച്ചാടി എത്തി. കേശുവ കാണിച്ച് നല്ല രസമുള്ള പടമായിരുന്നു. സിനിമയിൽ അഭിനയിച്ച നവനീതം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമയായിരുന്നു കേശു. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോടുള്ള കരുണ എന്ന് പറഞ്ഞ ഈ കേൾവിശക്തിയും സംസാരശേഷി ഇല്ലാത്ത കുട്ടികളുടെ പഠിക്കുന്ന സ്കൂളിൽ ഒരു ദിവസം പോയിരുന്നു. ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിച്ചു. അതെനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ സെറ്റിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു സിനിമയുടെ സെറ്റ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു.
നിങ്ങള് എന്നെക്കാളും മൂത്ത ചേച്ചിമാരാണല്ലോ. ഞാൻ ഈ സിനിമ ഫീൽഡിൽ ഒന്നും ആയിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്. എനിക്ക് സാങ്കേതികമായ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടുള്ള അറിവുകളില്ല. എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ എല്ലാവർക്കും ഭാവൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആദ്യമായിട്ട് എനിക്കൊന്നും പറയാൻ അറിയാൻ മേലായിരുന്നു. നവനീതിനോട് ഞാൻ ഓട്ടോഗ്രാഫാണ് മേടിച്ചത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പേടിയൊക്കെ പോയി. എന്നെക്കാളും ചെറുതായിട്ട് നന്ദനം ദേവിക കൊണ്ടുവന്ന് നടന്നപ്പോൾ എൻ്റെ പേടിയേ ഇല്ലാതായി. എല്ലാവരുമായിട്ടും കൂട്ടായി. മണിയമ്പിള്ള രാജു അങ്ങൾ വരുമെന്ന് കേട്ടായിരുന്നു, നോട്ടീസിലും ഉണ്ടായിരുന്നു. രാജുങ്ങളുടെ പടം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവസാനം കണ്ടത് ഹാപ്പി ഹസ്ബൻഡ്സാ. നല്ല രസമായിരുന്നു. ഒന്നാമത് ഒരു ആക്ടർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന്, ഒരു ഡയലോഗ് പറയാൻ പോകുന്നതിന് മുമ്പ് അയാൾ അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. രണ്ട്, അയാൾ അഭിനയിക്കാൻ പോകുന്ന ആക്ഷൻ കാര്യങ്ങൾ അയാൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് തട്ടിൽ നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. രാജു ചേച്ചിയും ആതിര ചേച്ചിയും കൂടി അഭിനയിച്ച് കാണിച്ചു അങ്കിളിന്റെ മുന്നിൽ അമ്മയും മോളുമായിട്ട്. എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു മടി. ചേച്ചിമാർക്കൊക്കെ എന്നെ കഴിവ. അജിത ചേച്ചി ഒരു പാട്ട് പാടി. ചേച്ചി തന്നെ എഴുതി ഈണം നൽകിയ പാട്ട്. നല്ല കഴിവ് ആ ചേച്ചിക്ക്. പട്ടു പുതച്ചൊരു പൂന്തണലിൽ സ്നേഹം ഞാൻ നൽകാം പൊന്നെ വരുമോ നീച്ചാരേ, വരുമോ നീച്ചാരേ. ഈണമണഞ്ഞൊരു തമ്പുരുവേ മീട്ടാം നിന്നെ മനസ്സോടെ, പ്രണയം പോലൊരു കാറ്റായി വന്ന് തഴുകുകയില്ലേ നീ, തഴുകുകയില്ലേ. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിന്ന് അവരൊക്കെ വന്നേക്കണേ. അമ്മയും അച്ഛനും ഇല്ലാത്തവരുണ്ട്. അതിൻ്റെ സങ്കടമൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. കൂടുതൽ കാര്യമൊന്നും ഞാൻ അവരോട് ചോദിച്ചില്ല. പിന്നെ അവർക്ക് സങ്കടം വന്നാലോ. രസമായിരുന്നു. എന്നാ പറഞ്ഞാലും തമാശ. സിനിമാ ലോകത്തെ പറ്റിയ രാജവങ്ങൾ പറഞ്ഞു തന്നത്. ഉത്സാഹിച്ച എന്തും നേടാൻ പറ്റുമെന്നാ പറഞ്ഞത്. ക്യാമറ എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാ ഞാൻ അവിടെ കണ്ടത്. അമ്മച്ചി പോലും അറിയാതെ ഒരു ക്യാമറ ഞാൻ അടുത്ത് നിന്ന് കണ്ടു. ആക്ച്വലി സ്പീക്കിംഗ് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇറ്റ് ഈസ് എ സ്റ്റോറി അല്ലേ? ബട്ട് സ്റ്റോറി ടോൾഡ് ഇൻ എ വിഷ്വൽ ഫോർമാറ്റ് അല്ലേ? ഇറ്റ് ഈസ് എ വിഷ്വൽ മീഡിയ അല്ലേ? സോ വാട്ട് യു ക്യാൻ ഓർ കനോട്ട് ഷോ വിഷ്വലി യു യൂഷ്വലി പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ്. സംഗീത് ശിവലങ്ങൾ ക്യാമറയെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ശേഷം എനിക്ക് ക്യാമറയെ പറ്റി കുറച്ചെങ്കിലും മനസ്സിലായേ. ഇതെല്ലാം സൂത്രങ്ങൾ അതിൻ്റെ അകത്ത്. ഫോട്ടോ എടുക്കുന്ന ക്യാമറയും അതുമായിട്ട് എന്നാ വ്യത്യാസം? സംഗീതങ്ങൾ എന്നെ വിളിച്ച് എഴുതിയ കഥ ചോദിച്ചു. നന്നായി, വീണ്ടും എഴുതണമെന്നും പറഞ ഞു. ിലും
ഡോർമെറ്ററിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒച്ചയാ. എല്ലാ കളിയും ഉണ്ട്. ചിലർ ഡാൻസ് കളിക്കും, ഐശ്വര്യ മാജിക് കാണിക്കും. റസൂൾ പൂക്കുട്ടിയങ്ങളുടെ കാര്യം അമ്മച്ചിയാ പറഞ്ഞെന്നെ. ഓസ്കാർ അവാർഡ് കിട്ടിയതാന്നൊക്കെയുള്ള കാര്യമൊക്കെ അതൊക്കെ ടി വിയിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നേരിട്ട് കാണാൻ പറ്റൂന്ന്. എന്നാ പറയാന, നല്ല സന്തോഷം തോന്നി. എന്തൊക്കെ ശബ്ദങ്ങൾ കേട്ടു? ആ വളരെ ശബ്ദം കേട്ടോ, തലക്കടിക്ക് ശബ്ദം കേട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾ കേട്ടോ ഇതിൽ? ആ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഈ കുട്ടി വെള്ളത്തിൽ നിന്ന് പൊന്തി വരുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ വെള്ളം പോകുമല്ലോ, അപ്പോൾ എങ്ങനെയാണോ ശബ്ദം കേൾക്കുന്നത് എനിക്ക് അതുപോലെ കേൾക്കണം. സിനിമ കാണുന്നതല്ലാതെ അതിലെ ശബ്ദം ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. സ്ലം ഡോഗ് മില്ലിനെയർ എന്ന ഫിലിമിൻ്റെ കുറച്ച് ഭാഗം കാണിച്ചു തന്നു. എന്നിട്ടാ ക്ലാസ് എടുത്ത് പല കാര്യങ്ങളും പറഞ്ഞു തന്നതെല്ലാം ഞാൻ ബുക്കിൽ എഴുതിയെടുത്തിട്ടു. കൽനായക് എന്ന ഹിന്ദി സിനിമ സംവിധാനം ചെയ്ത് സുഭാഷ് ഗയ എന്ന സാറ ചേച്ചിമാരാ പറഞ്ഞ്. ഞാനത് കണ്ടിട്ടില്ല. സാറിൻ്റെ ക്ലാസ് ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ ശ്രദ്ധിച്ചിരുന്നു. You should also connect yourself like writing a story, understanding a story, because if you write a story you will understand the story also, because actor has to understand the scene, the characters, the pain behind the characters, and that is why one becomes a successful actor. Out of 100 actors there are only 5 good actors. Why not 95? Because they are not creative. 100 actors ne eduthu kaniyal sherikku adile 5 pere നല്ല ആക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയെ മനസ്സിലാക്കി മലയാളത്തിലേക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്കൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ചുറ്റുപാടും നിരീക്ഷിക്കണം, അങ്ങനെ കാണുന്നവയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞു. ആ അങ്കിള് കുറേ പടം സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ എണീച്ചപ്പോൾ നല്ല ആകാംക്ഷയായിരുന്നു. ഇന്ന് എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഓർത്ത് എനിക്ക് ശരിക്കും ഭാഗ്യമുണ്ട് ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിൽ. ഞാനിവരെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിലെ കൂട്ടുകാരാരും ഒന്നും വിശ്വസിക്കില്ല. ഈ ഫിലിമിൽ ഞാൻ കാണും സഞ്ജി ശിവൻ അങ്കിള്. ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേളത്തിൻ്റെ ആശാനായ കല്ലൂർ രാമൻകുട്ടി ആശാനും ഉണ്ടായിരുന്നു. ചെണ്ടുകുട്ടി ഞങ്ങളെ കാണിച്ചു തന്നു. ചെമ്പടവട്ടത്താളോന്നാ പറഞ്ഞേ. ഇങ്ങനെ തകിട തരികിട കൊട്ടണം, അതിൻ്റെ ഇരട്ടിപ്പാ വേണ്ടെന്ന് പറഞ്ഞു തന്നു. അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ചേച്ചിമാർ ആരാണ്ടാ പറഞ്ഞേ ജാവേദ് ജഫ്രി വരൂന്ന്. We are discussing acting. I will not discuss direction or sound or so. I'm talking acting. Okay. Acting ne kurichu maatraana njan samsaarikka. Nammal ipo samvidhanathe kurichu cinemayada matti meekalagale kurichu alla. Ibda poornamayittum enna adipuli ayirunna class vegam vega angilde paavam maaram. Njangale pedipichittum koodiya poyathu. Deshapettu pole muha maattiyappo njangal netti poyittund. Chelappo chirichirichu chattu. Pratheka tarathile angilde class adipuli nu vacha adipuli. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചേച്ചിയോട് ചോദിച്ചു ആ അങ്കിളിനെ അറിയാമായിരുന്നു എന്ന്. നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായെന്ന് ആ ചേച്ചിയും പറഞ്ഞു. One is you go a little caricature, you know. Oh, how are you everybody? Having a good time? Little more circus, theatrical, loud. Okay. ആരാണെന്ന് ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. എല്ലാവരും അറിയുന്ന പോലെയാ പറഞ്ഞു. ഇനി ചോദിച്ചാൽ ആരെങ്കിലും കളിയാക്കിയാലോ,
നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പോഗോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാഗി സ്റ്റൂലെ പരസ്യത്തില്. Thank you. Okay, now you are going to be making films tomorrow. So all the best. Okay. One by one. No, come on. ഞങ്ങളെ അഞ്ചു പേര് വീതം ഗ്രൂപ്പാക്കി തിരിച്ചു. ശാരി കുട്ടികളെയും കൂട്ടി അകത്തേക്ക് കടന്നു. സീൻ 1 ഇന്ദുവിൻ്റെ വീടിൻ്റെ ഡ്രോയിങ് റൂം. അവിടെ പരിഭ്രമത്തോടെ നിൽക്കുന്ന ശാരി. കുട്ടികൾ മുറിയിലേക്ക് ചില സാധനങ്ങൾ എടുക്കാൻ നടക്കുന്ന ശ്രമം തടയുന്ന ശാരി. അത്യാവശ്യമാണ് ക്ലാസ് റൂം ഒക്കെ വേണേ നമ്മൾ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം, കോർട്ട് ചെയ്യാം, മനസ്സിലായോ? പിന്നെ ഔട്ട്ഡോർ റോഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇത്രയാണ് മെയിൻ ഒക്കെ. ആർട്ടിസ്റ്റുകൾ നമുക്ക് വലിയ പ്രശ്നമാണ്. അയാൾ മുന്നിൽ നിന്ന് കുട്ടിയുടെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചു. അയാൾ വാടാ നാശം പിടിച്ചതുങ്ങളെ, പണം കയ്യിലില്ലെങ്കിൽ നിന്നെയൊന്നും വെച്ചേക്കില്ല, ഓരോരുത്തരുമായി വാടാ. മുന്നിൽ നിന്ന് ആൺകുട്ടി കൈ നിവർത്തി. അവന്റെ കയ്യിൽ കുറച്ച് ചില്ലറ തുട്ടുകൾ. ഓരോ ഗ്രൂപ്പിനോടും പല കഥകളും ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ പല കഥകളും ഉണ്ടാക്കി. ഞങ്ങൾ പല കഥകളും ആലോചിച്ചു. കൊല്ലത്തൊരു സംഭവം ഉണ്ടായില്ലേ, എഴുച്ചു വന്ന് മരിച്ച രണ്ട് കുട്ടികൾ, ആ കഥ ഞങ്ങൾ അംഗന്മാരോട് പറഞ്ഞു. ഞങ്ങളെ ഗ്രൂപ്പിലെ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചു എങ്ങനെ എഴുതേണ്ടതെന്ന്. ശങ്കരങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ വൈകുന്നേരം കൊണ്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ചില പ്രാഥമികമായ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ സിനിമകൾ കാണാറുണ്ട്, എല്ലാവരും സിനിമകൾ കാണാറുണ്ടെന്ന് എനിക്കറിയാം. സിനിമകൾ കാണുമ്പോൾ അതിനകത്ത് ക്ലോസപ്പ് കാണാറുണ്ട്. ഇന്നലെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ക്ലോസപ്പ് എന്താണെന്ന് പറഞ്ഞു. മീഡിയം ഷോട്ട്, ലോങ് ഷോട്ട് അല്ലേ, ട്രോളിയിൽ ഇങ്ങനെ പോകുന്ന ഷോട്ടുകൾ കണ്ടിട്ടുണ്ട്, ക്രെയിൻ ഷോട്ട്, ഇപ്പം വിവിധ തരം ഷോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. സീനൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാനുണ്ട്. ഒരു തിരക്കഥ പഠിക്കാൻ പുസ്തകത്തിലുണ്ട്. പക്ഷേ അത് എന്നതാണ് ഇവിടെ വെച്ചാൽ മനസ്സിലായത്. ഇപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് വെച്ചെടുക്കുന്നത് ക്ലോസ് ഷോട്ട്, പിന്നെ മിഡ്, പിന്നെ വൈഡ്, അങ്ങനെ. ഇത് കുറച്ച് പാടുള്ള പണിയാന്ന് എനിക്ക് തോന്നിയത്. കാണുന്ന പോലെ എളുപ്പമല്ല. ഞങ്ങളെ തന്നെ ഷൂട്ട് ചെയ്താൽ ഇതൊക്കെ പറഞ്ഞു തന്നെ. രാത്രി കിടന്നിട്ട് ഉറക്കം വരാത്ത പോലെ ആയിരുന്നു. എല്ലാവരും രാത്രി വൈകിയിരുന്ന് ആലോചിച്ചു. ഹിമചേച്ചി പറഞ്ഞു, നാളെയാണ് നമ്മുടെ ദിവസം, സിനിമ കണ്ടിട്ടല്ലേ ഉള്ളൂ, ഇത് ചെയ്യാൻ പോവല്ലേ. ക്യാമറയുടെ കാര്യവും തിരക്കഥയെല്ലാം മനസ്സിലായി, ഇനി ചെയ്യണം. സിനിമയാണ്, കഥയും എഴുത്തും എല്ലാം ഞങ്ങളുടെ. 5 കഥകളാണ് ഞങ്ങൾ എല്ലാരും കൂടി സിനിമയാക്കിയിട്ടുള്ളത്. അതും സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ളതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കഥകൾ. പിന്നെ ഞങ്ങൾ സമൂഹത്തിൽ പേടിക്കുന്ന ചില കാര്യങ്ങൾ.
എനിക്കുണ്ടായ സന്തോഷം ഞാൻ എങ്ങനെയാണ് പറയണേ. ഞങ്ങൾ ചെയ്ഞ്ച് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. പന്ത്രണ്ട് മണിയായപ്പോൾ കേക്ക് മുറിച്ചു, പടക്കം പൊട്ടിച്ചു. അയ്യോ, എന്നാ രസമായിരുന്നു. കേക്കിൻ്റെ ക്രീം മാറി എല്ലാവരും പലരുടെയും മുഖത്ത് വെച്ചു. എൻ്റെ മുഖത്തും ആരോ തേച്ചു. ഇതുവരെ ഒരു ന്യൂ ഇയർ ഞാൻ ഇത്ര ആഘോഷിച്ചിട്ടില്ല. ഈ വർഷം എനിക്ക് നല്ലതായിരിക്കും. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇനി പോണം. എത്ര പെട്ടെന്ന് ദിവസം പോയെ, കുറച്ച് ദിവസം കൂടി വേണമായിരുന്നു. എല്ലാവർക്കും സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ ഹിമചേച്ചിയായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പായേ. പോകാൻ നേരത്ത് ചേച്ചി കരഞ്ഞു. എനിക്കും സങ്കടം വന്നു. കുമളിയിൽ റോസാ പൂക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കണേ. ഇനി അവിടെ ചെന്നാലും കുറച്ച് ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും ആലോചിക്കുന്നത്. സഞ്ജീവങ്ങൾ പറഞ്ഞുകൊണ്ട് ക്യാമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. എനിക്കുറപ്പുണ്ട്, ഇനി ഞങ്ങളെ കൊണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ശരിക്കും അന്ന് ക്യാമ്പിൽ പോയപ്പോൾ എനിക്ക് ചമ്മലും നാണവും ആയിരുന്നു. ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമാണ്. സഞ്ജീവ് ശിവനങ്ങളെ, ഞങ്ങളുടെ വീട് എപ്പോഴാണ് കാണിക്കണേ?